നമ്മള് അടയ്ക്ക മറിക്കാൻ പോവാണ്. ആ അപ്പോൾ നമ്മുടെ ഫയലിലാണ് നമ്മുടെ അടയ്ക്കാത്തോട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ അടയ്ക്ക ചെന്നാ അടയ്ക്ക മറിക്കാൻ വേണ്ടി പോകും. പിന്നെ എന്താ പറയാ, അടയ്ക്ക മറിക്കും, ഇവിടെ കൊണ്ടുവരും, വന്നിട്ട് പൊളിക്കിലൊക്കെ ദിവസം കാണിച്ചു തരും. നമുക്ക് ഒട്ട് വൈകിപ്പിക്കണ, വേഗം നമ്മുടെ അടയ്ക്കാത്തോട്ടത്തിലേക്ക് പോകാം. അപ്പോൾ അവൾ അടയ്ക്ക മറിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. മമ്മയും മാവാറ്റയും അടയ്ക്ക മറിക്കുന്ന ചേട്ടനൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. ഇവ പങ്കെടുത്തായി ഇവിടെ നിൽപ്പുണ്ട്, അങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം താഴേക്ക് പോയി അടയ്ക്കൊക്കെ പറിച്ച് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. താഴെ എത്തിക്കഴിഞ്ഞു, മമ്മയും മാവാറ്റയും നേരത്തെ എത്തിക്കഴിഞ്ഞു. ഇതാ ചേട്ടൻ ബാക്കി പറിക്കുകയാണ്. അപ്പം മമ്മയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവ നമുക്ക് മൂടി പെറുക്കാൻ വേണ്ടി കൂടാല്ലേ. നമ്മുടെ വാവാട്ടിടാ അടയ്ക്ക് അടർത്തിക്കൊണ്ടിരിക്കുകയാണ്, മമ്മയോടെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ചേട്ടൻ ഇപ്പൊ അതാ കവുങ്ങിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. നമുക്ക് അതെങ്ങനെയാ കയറുന്നതെന്ന് നമുക്ക് നോക്കാം. ചേട്ടൻ കയറാൻ വേണ്ടി കവുങ്ങൊക്കെ ഉന്നം വെച്ചു. അപ്പോ കാടൊക്കെ പറിച്ചുകളയാണ്. അപ്പൊ ചേട്ടൻ പതുക്കെ പതുക്കെ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നിറച്ച് കോലും ഉള്ളൊക്കെ ഉണ്ട്, പക്ഷെ ചേട്ടൻ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. ചേട്ടൻ കയറുവാണ്. നമുക്കിതാ നോക്കാം എങ്ങനെയാണ് കയറുന്നത്. അപ്പോൾ ചേട്ടൻ്റെ കയ്യിലിപ്പോൾ എടുത്തിരിക്കുന്നത് ലായ്പാണ്. അത് നമ്മൾ ചാക്കും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കാലിലിട്ടിട്ട് ഡയറക്റ്റ് കവുങ്ങിലേക്ക് കണ്ടില്ലേ, അതിങ്ങനെ കയറും, ഇങ്ങനെ മുകളിലേക്ക് കയറും. അല്ലേ കാലിലിട്ടേക്കുന്നുണ്ടല്ലേ. എൻ്റെ പേരാണ് ലായ്പ്. ഇതുണ്ടോ ചേട്ടനെന്താ അടാ മറ്റേ ഊഹ് കവുങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. വെയിലൊക്കെ പതുക്കെ വന്നു തുടങ്ങി. ചേട്ടൻ കത്തി എടുത്തു. അന്നിട്ടൊന്ന് പൊളിച്ച് നോക്കുവാണ്, മൂത്തയാണോ മൂക്കാത്തയാണോ എന്ന് ചേട്ടൻ പൊളിച്ച് നോക്കുവാണ്. മൂത്തതാന്ന് മനസ്സിലായപ്പോൾ ചേട്ടൻ അവിടെ കത്തി വെച്ചൊന്ന് വരഞ്ഞു. അടയ്ക്ക താഴേക്ക് ഇട്ടു. ഇടുവാണ് ചേട്ടൻ. അപ്പോൾ നമ്മുടെ അടയ്ക്കുക ചേട്ടൻ ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇട്ടിട്ടുണ്ട് ചേട്ടൻ. അടുത്ത ചെറിയൊരു കൊല അടയ്ക്കാ കൊലയും കൂടി ഉണ്ട്. അപ്പോൾ ചേട്ടൻ അതും കൂടി ഇട്ടു ഇട്ടു. ചേട്ടൻ പതുക്കെ അതാ ഊർന്ന് ഊർന്ന് ഇറങ്ങുകയാണ്. അതാ പതുക്കെ ഇറങ്ങി താഴെത്തി ലായ്പ് കാലിൽ നിന്ന് എടുക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അടയ്ക്ക നമ്മുടെ കവുങ്ങിൽ കയറുന്നത്. ഞാൻ കുറേ ശ്രമിച്ചായിരുന്നു നമ്മുടെ കവുങ്ങിൽ കയറാൻ വേണ്ടി, പക്ഷേ പറ്റിയില്ല. ഞാൻ കുറച്ച് കയറുമ്പോഴേക്കും ഊർന്ന് താഴെ എത്തും. അങ്ങനെ എനിക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ എന്തായാലും ചെയ്ത് നോക്കും. ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ട് ഇടുകയും ചെയ്യും അല്ലേ ബാബാറ്റെ. അപ്പം ബാബാറ്റിതാ ചാക്കാട്ടിങ്ങനെ ഇങ്ങനെ ഇടുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടക്കുകയാണ്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇടുന്നില്ല. ആ അതന്നെ. അപ്പം ഇവർ പണി ചെയ്യുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മ ഇതാ എടുത്തോണ്ട് വരികയാണ്. അമ്മേ മമ്മ ബക്കറ്റിൽ അടക്കൊക്കെ പിടിച്ചോണ്ട് വരികയാണ്. അവിടെ ഒരു ഉറവയുണ്ട്. അപ്പം പൈങ്കിളി അവിടെ പോയിട്ട് ഉറവേന്ന് വെള്ളം കുടിക്കുകയാണ്. നിറച്ച് അട്ടയൊക്കെ ഉണ്ട്, തോട്ടപ്പുഴ ഉണ്ട്. ഞാൻ ഷൂ ഇട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഷൂ ഒക്കെ ഇട്ടുണ്ട്, എന്നിട്ട് എന്നെ തോട്ടപ്പുഴ കടിച്ചു. നമുക്ക് ഈ പ്രാവശ്യം ഇട്ടില്ല. അപ്പം നമുക്ക് നോക്കാം ഈ പ്രാവശ്യം നമ്മുടെ തോട്ടപ്പുഴ കടിക്കുമല്ലോ, നമുക്ക് നോക്കാം. വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്തുള്ള തോർത്തും കൊണ്ട് ഞാൻ ചുമ്മാട് കെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ കെട്ടുന്നത് ഇങ്ങനെയാണ്, ചുമ്മാടൊക്കെ കെട്ടുകയാണ്. ഇപ്പം നല്ല വെയിൽ വരും. ഇന്ന് രാവിലെ ചെറുതായിട്ടൊരു മഴ പെയ്തായിരുന്നു. അപ്പം വെയിലൊക്കെ നൈസായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നൈസിൽ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി അടയ്ക്കകളൊക്കെ പെറുക്കാം. മറ്റവിടെ അടയ്ക്കകൾ പെറുക്കിയൊക്കെ ഇടുവാണ്. അപ്പം ഞാൻ പെറുക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുവാണ്. അപ്പം നമുക്കിന്ന് വേഗം പെറുക്കാം. ഭയങ്കരമായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് അല്ലേ മമ്മ. നമുക്കിന്ന് പെറുക്കാല്ലേ, നമുക്ക് പെറുക്കാം. അപ്പം നമ്മളിതാ അടയ്ക്കൊക്കെ പെറുക്കി ചാക്കിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ ചാക്കിലേക്കൊക്കെ ആക്കി. നമ്മളിനി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് 4 പേർക്ക് ഓരോ ചാക്കുകളുണ്ട്. അപ്പം ആ ചാക്കിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാമല്ലേ. നല്ല വെയിലൊക്കെയാ, വിയർത്തൊഴുകുന്നുണ്ട്. നമുക്ക് വേഗം വീട്ടിലേക്ക്. ഞങ്ങൾ വിയർത്ത് കുളിച്ചു. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചാക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. വാവാറ്റ എനിക്ക് പിടിച്ചു തരും. അമ്മ ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പങ്കാണ്ട് അവിടെ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ വീട്ടിലേക്ക് പോകാം. അടുത്തു ചുമ്മാടൊക്കെ ചുരുട്ടി നമുക്ക് ഞാൻ വേഗം വീട്ടിലേക്ക് പോകാം. അമ്മയ്ക്ക് പോയി തുടങ്ങി. അപ്പോൾ ചുമ്മാട് ചുരുട്ടാണ് ഞാനും പങ്കു. ഞാൻ പങ്കാ ചുറ്റി വെച്ച് അതാണ് കറക്റ്റ് ശരിയായത്. അപ്പൊ ഞാൻ പോവാണ്. വവാറ്റ തന്നെ എടുത്തോളും, പങ്കന വവാറ്റ എടുത്തോളും. അപ്പൊ ഞാൻ പോട്ടെ. ബൈ ബൈ. അപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുക.
തലയിൽ അടക്കിയൊക്കെ ഉണ്ട്. കണ്ണിലേക്ക് ഒരു കോൽ നിന്നിരിക്കുന്നു. അപ്പോൾ വാവാറ്റയും അവരൊക്കെ വരുന്നുണ്ട്. മമ്മ അങ്ങ് മുകളിലെത്തി. നമുക്ക് വേഗം ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടക്കിയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞു. നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡൊക്കെ ആയി. അപ്പം അടുപ്പൊക്കെ പോയി, ഭക്ഷണം കഴിച്ചു. അപ്പം നമ്മൾ അടക്ക കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അമ്മച്ചി അടക്കൊക്കെ പൊളിക്കുകയാണ്. ഞാനും പൊളിച്ചു, ഇച്ചിരി ഞാൻ പൊളിച്ചുള്ളൂ. പക്ഷേ കൈയൊക്കെ തഴമ്പിച്ചു. എന്താ പറയുക, ആ അങ്ങനെയൊക്കെ ആയി. അമ്മച്ചി അമ്മച്ചി പൊളിക്കുകയാണ്. അമ്മച്ചി ഇതിനകത്തേക്കാണ് ഇടുന്നത്. ആ അതാ അമ്മച്ചി ഇതാ പൊളിക്കുകയാണ്. ഇതും കൂടി പൊളിക്കണം. അപ്പോൾ അത് ഇത്രയും പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മച്ചി പൊളിക്കുന്നതും കൂടി, പിന്നെ അവിടെ ഇച്ചിരി കിടപ്പുണ്ട് കാണും. നമുക്കിത് ഇതും കൂടി പൊളിച്ചെടുക്കാനുണ്ട്. ഇതാ ഇതും കൂടി ഉണ്ട്. ഇത് പിന്നെ ഈ കൊട്ടയിലുള്ളതും കൂടി നമുക്കിനി പൊളിച്ചെടുക്കാനായിട്ടുണ്ട്. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കടയിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ ഈ അടയ്ക്കു പറയുന്ന പേരാണ് പാക്ക്. ഇതാണ് പാക്ക്. ഇതാണ് കടയിൽ നമ്മളിപ്പോൾ പച്ചയോടെ കവുങ്ങിൽ നിന്ന് പറിച്ചതോടെ നമ്മൾ കൊണ്ട് വിൽക്കുന്നത് ഈ അടയ്ക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പൊളിക്കുന്നത് നമുക്ക് അമ്മച്ചി പറഞ്ഞു തരും. ഇതമ്മച്ചി ഒരടയ്ക്ക എടുക്കുക. അതിൻ്റെ തണ്ടിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ആക്കിയിട്ട് പൊളിക്കും. ഉണ്ടല്ലേ, അങ്ങനെയാണത് പൊളിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കത്തിക്കൊണ്ട് ഇതാക്കുമ്പോൾ ഇതാ അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ്. പിന്നെ ഇതാണ് മാഹാളി. ഇത് കവുങ്ങേ തന്നെ നിന്നാണ് ഇത് ഉണങ്ങി വീഴുന്നത്. അപ്പോൾ നിങ്ങളെ മാഹാളി എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇത് ഈ പഴുത്തിയടയ്ക്ക നിങ്ങൾ കണ്ടില്ലേ, ഈ പഴുത്തിയടയ്ക്ക പഴുക്കുന്ന ഉടനെ തന്നെ കവുങ്ങിയിൽ നിന്ന് വീഴും. വീണ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉണക്കിയിട്ട് കൊട്ടടയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടയിൽ കൊണ്ട് പൊളിച്ചിട്ട് വിൽക്കും. ഇതിന് കൊട്ടടയ്ക്കാന്നാണ് പറയുക. പഴുക്കടയ്ക്ക ഉണങ്ങിയതിന് കൊട്ടടയ്ക്കാന്നാണ് പറയുന്നത്. പിന്നെ ആ അതാ മാഹാളി പൊളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. കണ്ടേ, അതാ ഇത്രേ ഉള്ളൂ. കണ്ടോ, ഇത്രേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, ഇത്രയാണ് ഇതിനകത്തുനിന്ന് കിട്ടുള്ളൂ. ഈ പ്രാവശ്യത്തെ നമ്മുടെ അടയ്ക്ക നമ്മുടെ കവുങ്ങിലെ പകുതി മാഹാളിയായി ഇങ്ങനെ പോയായിരുന്നു. കണ്ടില്ലേ അങ്ങനെ. അപ്പം ഇതിന് നമ്മൾ എന്താ പറയുക, പാക്കുന്നാണ് പറയുക. അതുപോലെ തന്നെ ചെമ്പഴുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ദക്ഷിണയൊക്കെ വെക്കുന്ന കണ്ടില്ലേ, നല്ല എന്താ പറയുക, ഓറഞ്ചോ മഞ്ഞ പോലത്തെ ഒക്കെ നല്ല നിറം. കണ്ടില്ലേ, ഇതിന് ചെമ്പഴുക്കാന്നാണ് ഇതിന് പറയുക. അഴുക്കിടയ്ക്ക് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല മുഴുവനും ഈ നിറമായിട്ടുള്ളതാണ് ചെമ്പഴുക്ക. എന്നിട്ട് അതന്നെ ചെമ്പഴുക്ക ഒരു ഐശ്വര്യമാണ്. ഇതാണ് ദക്ഷിണയൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത്, ദക്ഷിണയൊക്കെ വെക്കാൻ ഈ അടയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെമ്പഴുക്ക, ഇത് പഴുത്തടയ്ക്കാണല്ലോ. ആ അതന്നെ, ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ഈ മാനത്ത ചെമ്പഴുക്ക. എന്നിട്ട് ചെമ്പഴുക്കനെ പറ്റി പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഈ അടയ്ക്കാണ് നമ്മൾ എന്താ പറയുക, കൊട്ടടക്കായിട്ട് കൊടുക്കുന്നത്. ഇത് പഴുത്തടയ്ക്കാണല്ലോ. ആ ഉണങ്ങിയ കൊട്ട എന്തായത്, അതന്നെ കൊട്ടടയ്ക്ക. അപ്പോൾ നല്ല പഴുത്തിരിക്കുന്നുണ്ടല്ലേ. അതല്ലേ ദക്ഷിണ വെക്കാനൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. പറയും മൂക്കടയ്ക്ക, കണ്ണ് പഴുക്ക, ചെവി രണ്ടും കൊട്ടടയ്ക്ക, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ.